ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ കരുതുകൂട്ടിയുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പല ആവർത്തി ഇവിടെ തന്നെ അല്ലാതെ പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള നടപടികൾ. ഇത് വളരെ കരുതുകൂട്ടിയാണ്, ആസൂത്രിതമാണ്. ഇവിടെ പള്ളിയിൽ ആരാധന നടക്കുന്നു എന്നുള്ള ഒരു വിവരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്ര ആൾക്കാർ, ഇതുമാത്രം ആൾക്കാർ ഇവിടെ ഓടിക്കൂടി വന്നിരിക്കുന്നതും. അവർ വന്ന് ഇത്രയും നടപടി നടത്തി ഞങ്ങളെ കുറച്ച് തന്നെ കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്ത് വാഹനം എടുപ്പിച്ച, ശരിക്കും പറയുന്നത് വധശ്രമം തന്നെയാണിത്. വധശ്രമം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് പള്ളി മുറ്റത്ത്, പള്ളിയുടെ മുമ്പിൽ മുമ്പിൽ പലരും പറഞ്ഞത് പള്ളിയുടെ മുമ്പിലല്ല, പള്ളിയുടെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇത്ര അവസ്ഥയാണ്. ഇത് തികച്ചും പ്രതിഷേധമുണ്ട്, ശക്തമായ പ്രതിഷേധമുണ്ട്. ഇതിൻ്റെ നടപടികൾ ശരിയായി ഉണ്ടായേ മതിയാവുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചില ചാനലൊക്കെ പറഞ്ഞു കേട്ടോ, അവർ മയക്കുമരുന്ന് ഇതിൻ്റെ അടിച്ചിട്ട് ചുമ്മാ ഏതാണ്ട് ഒരു തരം അവർ രക്ഷപ്പെടുത്തുന്ന രീതി പറഞ്ഞു കേട്ടോ. മയക്കുമരുന്ന് അടിച്ചു എന്നുള്ളത് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് മനഃപൂർവ്വം ആഘോഷതരമാണ്. അല്ല, മയക്കുമരുന്ന് അടിച്ചിട്ടാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നടപടി ഉണ്ടെങ്കിൽ അത് പള്ളിമുറ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്രിസ്ത്യാനിയുടെ പള്ളിമുറ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റെന്താ അവരുടെ ഒരു പള്ളിമുറ്റത്തോ അവരുടെ പൊതുസ്ഥലത്തോ ഉണ്ടാകുന്നില്ല. മയക്കുമരുന്നിൻ്റെ അല്ല ഇത്, ഇത് മനഃപൂർവ്വമുള്ള കരുതി കൂട്ടിയുള്ള പ്രവൃത്തി. 18 വയസ്സ് താഴെയുള്ള പ്രായമുള്ളവരാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം രാത്രി വന്നിരിക്കുന്നവരാണ്, ഇവരെ വന്നിരിക്കുന്ന പരീക്ഷ കഴിഞ്ഞ് വന്ന പിള്ളേരാണെന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പം വരുത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഇങ്ങനെ വന്നിരുന്നു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നം, നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സമാധാനത്തോടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും. പക്ഷേ നമുക്കതൊരു വിഷമമാണ്, സങ്കടമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെയും ഇവിടെ ഭവാനിക്ക് വന്നതാണ്. പ്രശ്നത്തിന് വേണ്ടി വന്നല്ല, എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നറിയാനായിട്ടും ഒന്ന് സഹകരിക്കാനും ഒരു ഐക്യദാർഢ്യം പ്രവർത്തിക്കാനായിട്ട് വന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയും ചേർത്തോടെ കഴിയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. ഇവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഹരിദ്ര പള്ളിയുണ്ട്, ഉയർന്ന പള്ളിയുണ്ട്, ഇതുവരെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏതായാലും അങ്ങനെ സംഭവിച്ചു പോയി, ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്നേഹത്തോട് പോകണമെന്ന് ആഗ്രഹിക്കും. വേദന ഇല്ല ഇങ്ങനെ സംഭവം അറിഞ്ഞതേ ഓടിയെത്തി പോവാ, ഓടിയെത്തി അച്ഛൻ്റെ ആശുപത്രിയിൽ പോയി പോവാ. പിന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അച്ഛൻ്റെ പിതാവും അനിയനും വന്ന് അവർ നിൽക്കുകയാണ്. ഞാൻ ഉള്ളിലേക്ക് പോയി വരുന്നു. നാളെ പൊതുയോഗം വെച്ചിരിക്കുക, ആ പൊതുയോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ട് പോകും. ഈ പ്രതികളെ പിടിക്കുക, വല്ല അറിയാമോ? പ്രതികളെ പിടിച്ചു, 9 പേരെ പിടിച്ചു, പിടിച്ചിട്ടുണ്ട്. ആ 2 വണ്ടിയും കസ്റ്റഡിയിലെടുത്തു. അവരാരാന്ന് വല്ല അറിയാവില്ല? പേരറിയത്തില്ല. ഇന്നലെ DYSP രാത്രി വിചാരിച്ചാലും വിളിച്ചു പറഞ്ഞു. 9 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വേദന എന്നല്ല, ഇതൊരു ദുഃഖമായ അനുഭവമാണ്. കാരണം ഇവിടെയും സ്ഥിരമായിട്ട് ഇങ്ങനെ ആൾക്കാർ വരികയും ഇവിടുന്ന് പല സംഭവങ്ങളും ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതിനൊന്നും ശക്തമായ ഒരു നടപടി ഇതിനുണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് കുരിശുമലയിൽ വന്ന ആൾക്കാർ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായപ്പോഴും അത് മധ്യസ്ഥ വെച്ചൊക്കെ അങ്ങ് തീർത്ത് കളഞ്ഞു. അതിനുള്ളൂ ഇവിടെ ഇപ്പോൾ ഏറ്റവും നിഗൂഢമായിട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഇടവേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ, എന്തിനു വേണ്ടിയാണ് ഇത്രയും ഒരു സംഘമായിട്ട് ആൾക്കാർ വരികയും ഈ അച്ഛനെ മർദ്ദിക്കുകയും ചെയ്തതെന്നുള്ളത് ഇതുവരെ ആ ന്യൂസ് പുറത്ത് വന്നിട്ടില്ല. അതൊരു നിഗൂഢതയാണ്. അപ്പോൾ ഇത് എവിടെ ഇത് നടക്കാം? ഇന്നലെ ഒരുതൊക്കെ വൈദികരും എല്ലാം ഇവിടെ വന്നിരുന്നു, പ്രതിഷേധത്തിനൊക്കെ നല്ല ആളുമായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ നിഗൂഢത ഈ 9 പേരാരാണെന്നും ആ അവരുടെ ഉദ്ദേശം എന്തായിരുന്നെന്നും പുറത്ത് വരും. അതാണ് ഏറ്റവും വലിയ ചെയ്യേണ്ട കാര്യം. അങ്ങനെ തുടർന്ന് ഇവിടെ വന്ന് ഇതുപോലെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. സാറേ, ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടാകാൻ പറ്റുന്നു പറയാമോ സാറേ? ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ കരുതി കൂട്ടി ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വളരെ സംഘം ചേർന്ന ഒരു പ്രത്യേക മതസ്ഥരായ ആൾക്കാർ വളരെ സംഘം ചേർന്ന് തന്നെ നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ വന്നു. പള്ളിക്ക് ഇന്നലെ ആരാധന നടന്നുകൊണ്ടിരിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇന്നലെ പള്ളി കോമ്പൗണ്ടിൽ വന്ന് സംഘം ചേർന്ന് അവരുടെ ബൈക്കുകളും വാഹനങ്ങളെല്ലാം പള്ളി കോമ്പൗണ്ടിൽ തന്നെ കയറ്റി അഭ്യാസ പ്രകടനം കാണിക്കുക, ഫണ്ട് റേസ് ആക്കുക, ഫ്രണ്ട് വീല് പൊക്കി പിടിച്ച അഭ്യാസങ്ങൾ കാണിക്കുക, ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കി ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്ന നടപടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൊച്ചച്ഛനും മറ്റ് ഒരാളും കണ്ടുപിടി ഇറങ്ങി വന്ന് ഇത് പള്ളി കോമ്പൗണ്ടിലേക്ക് പറ്റില്ല, ഇറങ്ങിപ്പോകണം എന്നാവശ്യപ്പെട്ടു. അത് പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛനോട് പ്രതിഷേധിച്ച് ഒരാൾ ബൈക്ക് കൊണ്ടുപോയി അച്ഛനെ ഇടിപ്പിച്ച് വീഴിച്ചു. അത് കഴിഞ്ഞത് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ അവരിലൊരാളുടെ രണ്ടാമതൊരാൾ ബൈക്ക് കൊണ്ടുവന്ന് ഇടിപ്പിച്ച് അച്ഛനെ വീഴ്ചയുണ്ടായി. അതാണ് ഉണ്ടായ സംഭവങ്ങൾ. ഏതായാലും അവൻ്റെ തമ്മിൽ അച്ഛന് പരിക്കേറ്റു, അച്ഛൻ്റെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് വളരെ കരുതി കൂട്ടി ആസൂത്രിതമായിട്ട് നടത്തിയൊരു നടപടിയായിട്ടാണ് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. വളരെ പ്രതിഷേധമുണ്ട്, ഇതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടായേ പറ്റുള്ളൂ. ഇനിയും അതുണ്ടാകുന്നില്ലെങ്കിൽ ഇനിയും പ്രതിഷേധിക്കേണ്ടതായ പല സാഹചര്യങ്ങളും ഉണ്ടാകും.
ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അത് കർശനമായിട്ട് ഗവൺമെൻറ് തന്നെ അതിന് നടപടികൾ എടുക്കേണ്ടതാണ്. ഇതിനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇത്തരം നടപടി നടത്തിയാളെ നിയമത്തിന് കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. അകലയിൽ നിന്ന് ജനങ്ങൾ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം തേടി ആ പള്ളിയിലെ ഉണ്ടായ അനിഷ്ട സംഭവമാണ് ഇന്നലെ നടന്നത്. ഇതിലെ പ്രത്യേകത ഇവിടെ പല സംഭവങ്ങൾക്കും ഈ ഇവിടെ വരുന്ന ഇവര് ഇതിന് ഇന്നലെ ഉണ്ടായ സംഭവത്തോട് ചേർന്ന് പുറകോട്ട് ധാരാളം കഥകളുണ്ട്. ഇവരുടെ വരവും ഉദ്ദേശമൊക്കെ വേറെ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യമൊന്നും ആരും എന്താണെന്ന് ചോദ്യം ചെയ്യുമോ, ഒരു ന്യായമായ കേസ് ഉണ്ടാകുമോന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചത് ഇന്നലെ വന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇതുവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അത് പിന്നെ നിയമത്തിൻ്റെ മുന്നിലായിരിക്കാം, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ മെയിനായിട്ടുള്ള സംഭവം ഈ അറസ്റ്റ് ചെയ്ത 9 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ 9 പേരെ ആരാണെന്ന് വെളിപ്പെടുത്തണം. മറ്റൊന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, ഈ അച്ഛനെ ഓട് വൈരാഗ്യമുണ്ട്. കാരണം വൈരാഗ്യത്തിന് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛനെ ഉപദ്രവിക്കുകയില്ലാതെ വക വരുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വാഹനം ഇടിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു സന്ദർഭം ഇവിടെ ഉണ്ടായപ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ വന്നെങ്കിലും ഇത് തുടർന്നുള്ള ഈ കാര്യങ്ങളിൽ ഇത് മറ്റൊരു രീതിയിലേക്ക് പോകാതെ, വർഗീയമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെ എല്ലാവരും വരുന്നതാണ്. ആ നിലയ്ക്ക് സത്യസന്ധമായ അന്വേഷണവും തുടർ നടപടിയും നിയമ നടപടിയും ഉണ്ടായാലേ ഇനി ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നിർബന്ധമായും തുടർ നടപടി വേണം. ഇപ്പോൾ നടന്നത് എന്താണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തണം. ഒരു ദിവസമോ രണ്ട് ദിവസമോ പ്രതിഷേധിച്ചത് കൊണ്ടോ ഒന്നും ഈ കാര്യം തീരുകയില്ല. ഇനി ഈ പള്ളികളെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ആരുടെയും നടപടി നടത്താൻ അനുവദിക്കാത്ത രീതിയിലുള്ള നിയമ നടപടി ഉണ്ടാകണം. അതാണ് വേണ്ടിയത്. ഇതാണ് എനിക്ക് പിന്നെ ഇവിടെയുള്ളത് പറഞ്ഞാൽ പൊതുവിൽ ജനങ്ങൾക്ക് വലിയ നിരാശയും വേദനയുണ്ട്. നിസ്സാര സമയം കൊണ്ട് കൂട്ടമണി അടിച്ചപ്പോൾ ആയിരക്കണക്കിന് ജനം അവിടെ ഒഴുകിയെത്തിയത്. അങ്ങനെ ഉണ്ടായ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് ഈ പള്ളിയോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവുമാണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള മാർഗം ഉണ്ടാകണം. ഇതാണ് കുഞ്ഞാറ് ഇടവകയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം വളരെ അപലപനീയമാണ്. പ്രത്യേകിച്ച് ഈ ഇടവകയിലെ വൈദികൻ എന്ന നിലയിൽ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇതിനെ കാണാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഞെട്ടലുളവാക്കുന്നതാണ് ഈ സംഭവം. പ്രത്യേകിച്ച് നമ്മുടെ വികാരി പ്രസശൻ ഒരു കാര്യത്തിൽ ഇടപെടുകയും ആ കാര്യം വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തെ തന്നെ ബാധിക്കുകയും ചെയ്തു. അത് പ്രത്യേകിച്ച് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായി പോയി എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു. ഇടവകയുടെ പേരിലുള്ള വലിയ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. അതാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് സഹായമെല്ലാം ലഭിക്കുകയും ഇതിനെതിരെ ഞങ്ങൾ ഇടവക ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ കാര്യത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് സങ്കടകരമായ ഒരു കാര്യമാണ്. എല്ലാം അപലീനീയമാണ്. അതിൽ പ്രത്യേകിച്ച് സംഘടന രേഖപ്പെടുത്തുന്നു, പ്രതിഷേധ രേഖപ്പെടുത്തുന്നു. കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ളതായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ മേലാത്ത ഇതിപ്പോ നമ്മളിവിടെ അടിക്കടി ഇങ്ങനെ വരുന്നുണ്ട്. വിഷമമുണ്ട് എന്ന് വെച്ചാൽ അച്ഛൻ ഇച്ചിരി ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ നോക്കിയതാ, അത്രേ ഉള്ളൂ.